നമസ്കാരം. ബിഗ് ബോസ് താരം ഡോക്ടർ റോബിൻ രാധാകൃഷ്ണനും അദ്ദേഹത്തിൻ്റെ വെട്ടുകിളി ഫാൻസിനോടും ചില കാര്യങ്ങൾ തുറന്നു പറയാതെ വയ്യ എന്നുള്ളതുകൊണ്ട് മാത്രമാണ് ഇത്തരത്തിലൊരു വീഡിയോ ഫസ്റ്റ് റിപ്പോർട്ട് പുറത്തുവിടുന്നത്. കഴിഞ്ഞ ദിവസം, അതായത് മാർച്ച് 6-7 തീയതികളായി വൈകിട്ട് ഫസ്റ്റ് റിപ്പോർട്ട് ഒരു അഭിമുഖം സംപ്രേഷണം ചെയ്തിരുന്നു. ബിഗ് ബോസ് താരം ഡോക്ടർ റോബിൻ രാധാകൃഷ്ണൻ്റെ സുഹൃത്തും സ്റ്റീൽ ഫോട്ടോഗ്രാഫറുമായിട്ടുള്ള ഷാരു പേയാടിൻ്റെ അഭിമുഖമായിരുന്നു അത്. ആ അഭിമുഖത്തിൽ അദ്ദേഹത്തിന് പറയാനുള്ള കാര്യങ്ങൾ അണിവിട തെറ്റാതെ ഒരു കട്ടിങ്ങും എഡിറ്റിങ്ങും ഇല്ലാതെയാണ് ഞങ്ങൾ പുറത്തുവിട്ടത്. ഞങ്ങളുടേതായ ഒരു ഭാഗവും അതിൽ കൂട്ടിച്ചേർത്തിട്ടുമില്ല. പക്ഷേ ആ അഭിമുഖം പുറത്തുവിട്ടതിൻ്റെ തൊട്ടു പിന്നാലെ തന്നെ വലിയ തരത്തിലുള്ള സൈബർ അറ്റാക്കാണ് ഫസ്റ്റ് റിപ്പോർട്ട് നേരിട്ടുകൊണ്ടിരിക്കുന്നത്. പ്രത്യേകിച്ച് കമൻറ്റ് ബോക്സിൽ വരുന്ന തെറിവിളികൾ, അത് ഞങ്ങളെ സംബന്ധിച്ച് ഞങ്ങൾക്ക് വലിയ പ്രശ്നമുള്ള കാര്യമല്ല. ഇഷ്ടമില്ലാത്ത വാർത്തകൾക്കെതിരെ തെറിവിളിക്കുക എന്ന് പറയുന്നത് പുതിയ തരത്തിലുള്ള ഒരു സോഷ്യൽ മീഡിയ സ്വഭാവമായി മാറിയിരിക്കുന്ന ഒരു കാലഘട്ടത്തിലാണ് ജീവിക്കുന്നത് എന്നുള്ളത് കൊണ്ട് തന്നെ അത് ഞങ്ങളെ സംബന്ധിച്ച് ഒരു പ്രശ്നമേയുമല്ല. പക്ഷേ ഫസ്റ്റ് റിപ്പോർട്ടിൻ്റെ വാർത്തകളുടെ ക്രെഡിബിലിറ്റി മനസ്സിലാക്കാൻ വേണ്ടി ഞങ്ങൾ നൽകിയിരിക്കുന്ന മെയിൽ ഐഡിയിലും ഒപ്പം തന്നെ ഫോൺ നമ്പറിലും, ഫോൺ നമ്പറിൽ പലതരത്തിലുള്ള നമ്പറുകളിൽ നിന്ന് വിളിച്ച തെറിവിളി നടത്തുകയാണ്. അത് പലതരത്തിലുള്ള പല സ്റ്റേറ്റുകളിലായി അല്ലെങ്കിൽ രാജ്യത്തിന് പുറത്തു നിന്നുള്ള ചില നെറ്റ് കോളിൽ നിന്നടക്കം ഇത്തരത്തിലുള്ള തെറിവിളി ശക്തമായിക്കൊണ്ടിരിക്കുകയാണ്. ഒരു ദിവസം തെറിവിളികളുടെ എണ്ണം കൂടിക്കൂടി വരികയാണ്. അതുകൊണ്ട് മാത്രമാണ് ഇത്തരത്തിലുള്ള ഒരു വീഡിയോ ഞങ്ങൾ പുറത്തുവിടുന്നത്. ഡോക്ടർ റോബിൻ രാധാകൃഷ്ണനോട് ഞങ്ങൾക്ക് പറയാനുള്ളത് ഒരൊറ്റ കാര്യം മാത്രമാണ്, ഈ തെറിവിളികൾ നിങ്ങളുടെ ഫാൻസിനെ കൊണ്ട് അവസാനിപ്പിച്ചിട്ടില്ലെങ്കിൽ ഇത് സംബന്ധിച്ചുള്ള കൂടുതൽ വിവരങ്ങൾ ഞങ്ങളുടെ കയ്യിലുണ്ട്. നിങ്ങളുടെ ഓഡിയോ, നിങ്ങളുടെ പലതരത്തിലുള്ള ചെറിയ സീക്രട്ട് വീഡിയോകൾ, അല്ലെങ്കിൽ നിങ്ങൾ നടത്തിയുള്ള ചില ചാറ്റുകൾ, അങ്ങനെയുള്ള പലതിൻ്റെയും വിവരങ്ങൾ ഞങ്ങളുടെ അടുത്തുണ്ട്. പക്ഷേ ഇത്തരത്തിൽ വ്യക്തികൾ തമ്മിലുള്ള ഒരു ശത്രുത അല്ലെങ്കിൽ ചില കാര്യങ്ങൾ തമ്മിൽ തീർക്കാൻ വേണ്ടി ഫസ്റ്റ് റിപ്പോർട്ടിനെ ഒരു ഉപയോഗ ചട്ടുക മാറ്റി മാറ്റുന്നതിനോട് ഞങ്ങൾക്ക് ഒട്ടും താല്പര്യമില്ല. അത്തരത്തിലുള്ള ജേർണലിസത്തിനോട് ഒട്ടും താല്പര്യമില്ല. 4 ലൈക്ക് കിട്ടുന്നതിന് വേണ്ടിയോ, വ്യൂ കിട്ടുന്നതിന് വേണ്ടിയോ, അല്ലെങ്കിൽ ഡോളർ കിട്ടുന്നതിന് വേണ്ടിയോ എന്തും റിപ്പോർട്ട് ചെയ്യുക എന്ന നിലയിലേക്ക് പോയിട്ടുള്ള ഒരു മാധ്യമപ്രവർത്തകനല്ല ഞാൻ. കഴിഞ്ഞ 12 വർഷമായി കൊച്ചിയിലെ മാധ്യമരംഗത്തും കേരളത്തിലെ തിരുവനന്തപുരത്തും കൊച്ചിയിലും കോഴിക്കോടും ഡൽഹിയിലും അടക്കം പ്രവർത്തിച്ചിട്ടുള്ള അനുഭവ സമ്പത്തുള്ള ഒരു മാധ്യമപ്രവർത്തനം എന്ന നിലയ്ക്ക് എൻ്റെ ഭൂതകാലം എടുത്തു നോക്കിക്കഴിഞ്ഞാൽ ഇത്തരത്തിലുള്ള വാർത്തകൾ റിപ്പോർട്ട് ചെയ്ത് പരിചയം എനിക്കില്ല. അതുകൊണ്ട് തന്നെ അത്തരത്തിലുള്ള വാർത്തകളിലേക്ക് പോകാൻ, കൂടുതലായി പോയി ഒരാളെ ബേസിക്കലി അറ്റാക്ക് ചെയ്യാൻ വേണ്ടി എനിക്ക് താല്പര്യവുമില്ല. പക്ഷേ വെറുതെ അറ്റാക്ക് ചെയ്യാൻ നിന്ന് കഴിഞ്ഞാൽ റോബിൻ രാധാകൃഷ്ണൻ്റെ വെട്ടുകിളി ഫാൻസ് അടങ്ങിയിട്ടില്ലെങ്കിൽ, റോബിൻ ചെല്ലും ചെലവും കൊടുത്തുവിടുന്ന ഈ ഫാൻസ് പരിപാടി നിർത്തിയിട്ടില്ലെങ്കിൽ ഞാനും പണിയെടുക്കും. ഞങ്ങളുടെ ടീം ഇതിനെക്കുറിച്ച് വാർത്ത വിശദമായി അന്വേഷിക്കാൻ പറ്റുന്ന നല്ല ഇൻവെസ്റ്റിഗേഷൻ ടീം തന്നെ ഞങ്ങൾക്കൊപ്പമുണ്ട്. ആ ടീം പണിയെടുക്കുകയും ചെയ്യും. റോബിൻ രാധാകൃഷ്ണൻ്റെ എല്ലാ പൊയ്മുഖങ്ങളും കൃത്യമായി ഞങ്ങൾ പുറത്തുവിടുകയും ചെയ്യും. റോബിനെ ഇത് സംബന്ധിച്ച് കൃത്യമായി നിങ്ങളുടെ വെട്ടുകളി ഫാൻസിനോട് നിർദ്ദേശം കൊടുക്കുക തന്നെ വേണം. പിന്നെ മറ്റൊരു കാര്യം, ഈ റിപ്പോർട്ട് പുറത്തുവിട്ടതിൻ്റെ തൊട്ട് പിന്നാലെ തന്നെ ഞങ്ങളുടെ ഫേസ്ബുക്ക് പേജും യൂട്യൂബും പല തവണയായി ഹാക്ക് ചെയ്യാനുള്ള ശ്രമം ഉണ്ടായിരുന്നു. ഇത് ആരാണ് ഹാക്ക് ചെയ്യാൻ വേണ്ടി ശ്രമമുണ്ടായിരുന്നത് എന്നുള്ളത് ഞങ്ങൾക്ക് കൃത്യമായി മനസ്സിലാക്കാനും വേണ്ടി സാധിച്ചിട്ടുണ്ട്. ഐ പി സ്മൂഫിക്ക് വഴി നിങ്ങൾ ഒരു ഹാക്കിംഗ് നടത്തുകയാണെങ്കിൽ തിരിച്ച് അതിൻ്റെ റിവേഴ്സ് കാണിക്കാൻ ഞങ്ങൾക്ക് അറിയാം. ഈ ഹാക്കിംഗ് എന്ന് പറയുന്നത് വൺ സൈഡ് അല്ല എന്നുള്ളത് റോബിന് ഓർത്തു കഴിഞ്ഞാൽ നന്നായിരിക്കും. അതുകൊണ്ട് വളരെ വിഷമത്തോടുകൂടി പറയുകയാണ്, ഇത്തരം ഒരു സംഭവവുമായി ബന്ധപ്പെട്ട് മുന്നോട്ട് പോകാൻ ഞങ്ങൾക്ക് ഒരു താല്പര്യമില്ല. പക്ഷെ നിവൃത്തിക്കേട് വന്നു കഴിഞ്ഞാൽ വെട്ടുകിളി ഫാൻസും റോബിൻ രാധാകൃഷ്ണനും അടങ്ങിയിട്ടില്ല എങ്കിൽ ഷാരുവിനോട് നിങ്ങൾ എന്ത് വേണമെങ്കിലും പറഞ്ഞോ, അത് സംബന്ധിച്ച് ഞങ്ങൾക്കൊരു കാര്യവും അറിയേണ്ട. പക്ഷേ ഫസ്റ്റ് റിപ്പോർട്ടിന് നേരെ അറ്റാക്ക് നടത്താനും ഫസ്റ്റ് റിപ്പോർട്ടിൻ്റെ മൊബൈൽ നമ്പർ വിളിച്ച് തെറിവിളികൾ നടത്താനുമാണ് ഇനിയും നിങ്ങളുടെ ഉദ്ദേശമെങ്കിൽ ഞങ്ങളും അടങ്ങിയിരിക്കില്ല എന്ന് വളരെ വിനയത്തോടുകൂടി റോബിൻ രാധാകൃഷ്ണനോടും വെട്ടുകിളി ഫാൻസിനോടും പറയുകയാണ്. ഇത് സംബന്ധിച്ചുള്ള കൂടുതൽ വിവരങ്ങൾ ഞങ്ങളെ കൊണ്ട് പുറത്തുവിടാൻ വേണ്ടി നിങ്ങൾ നിർബന്ധിക്കരുത്.